വെൽക്കം ബാക്ക് ടു മിറിയോറം വൺസ് അഗൈൻ ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സണി മെഡിക്കൽ സെന്ററിലെ പേഡോഡോണ്ടിസ്റ്റ് ആയ ഡോക്ടർ ജേക്കബ് സാം വർഗീസ് ആണ്. ഡോക്ടർ, ഇന്ന് കുട്ടികളിൽ കണ്ടുവരുന്ന ഡെന്റൽ പ്രോബ്ലംസ് അതിനുള്ള ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. വിളിക്കുന്ന നമ്പർ 052-96-1333 ആൻഡ് മിറിയോറം അറ്റ് ntvuae.com ഇസ് ആ ഇമെയിൽ ഐ ഡി. അവിടെ ഡോക്ടർ, ഇപ്പം ബ്രേക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ലൈക്ക് ബ്രഷിംഗ്, അതുപോലെ ടൂത്ത് പേസ്റ്റ്. ലാസ്റ്റ് നമ്മൾ കോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ പ്രോബ്ലം, അപ്പോൾ ഡോക്ടർ പറഞ്ഞു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന്. അപ്പോൾ എന്താണത്, അതിന് ഉപയോഗിക്കുന്ന ഫില്ലിങ്സ് അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഏത് ഏജ് മുതൽ നമുക്ക് കുട്ടികളിൽ ചെയ്യാം? ഇതിനൊരു ഏജ് ബാരിയർ ഇല്ല. ബിക്കോസ് റൂട്ട് കനാൽ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാല്, ബിക്കോസ് പല്ലിന് പോട് വന്നു, ആ പോട് ചെറിയ പോടായിരുന്ന സമയത്ത് അത് പല്ല് അടച്ചില്ല, അപ്പോൾ അങ്ങനെ വരുമ്പം പോട് പിന്നെയും ഡീപ്പർ ആയിട്ട് അകത്തോട്ട് പോകും. അങ്ങനെ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ വേദന വരും, അല്ലെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ സമീപിക്കുമ്പോൾ ഡെന്റിസ്റ്റ് ഇപ്പം ഞങ്ങൾ പറയും ഇത് നല്ല വളരെ ആഴമായി പോയി, നമുക്കത് അടയ്ക്കാൻ പറ്റത്തില്ല. അടച്ചു കഴിഞ്ഞാൽ വരുന്നൊരു കാര്യം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് നമ്മളിപ്പോൾ പല്ല് അടയ്ക്കുവാണെങ്കിൽ അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ വിത്തിൻ 2 മന്ത്സ് കുഞ്ഞിന് ആണെങ്കിൽ വേദന വരാം, അല്ലെങ്കിൽ ഊനിനാണെങ്കിൽ നീരും വരാം. അപ്പം അങ്ങനെ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ റൂട്ട് കനാൽ എന്ന് പറഞ്ഞ് പ്രൊസീജിയർ ചെയ്യുന്നത്. ബിക്കോസ് റൂട്ട് കനാൽ എന്ന് പറയുമ്പോൾ റൂട്ട് വേര്, ഈ വേരിന്റെ ട്രീറ്റ്മെന്റ് എന്നാണ് എന്റെ മലയാളം. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമുക്ക് അതിലേക്ക് വരാം. ബിഫോർ ദാറ്റ് വി ഹാവ് എ കോളർ വിത്ത് us. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരെ സംസാരിക്കുന്നത്? എന്റെ പേര് മുംതാസ്. ഞാൻ ഓക്കെ ഡോക്ടറോട് ചോദിച്ചു, 7 ഇയേഴ്സ് ആയി. അപ്പൊ താഴത്തെ രണ്ട് പല്ല്, ഈ ഒരു പല്ല് നാച്ചുറൽ ആയിട്ട് പറഞ്ഞു പോയി, പിന്നെ അടുത്ത പല്ല് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് പറപ്പിക്കുകയാണ് ചെയ്തത്. പക്ഷെ മുകളിലത്തെ മെരയിലുള്ള പല്ലുകളൊന്നും. ഹലോ, വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം മുംതാസ്, കേൾക്കുന്നില്ല. എന്റെ മകന്റെ പല്ല് താഴത്തെ മെരയിലുള്ളത് ഒരെണ്ണം നാച്ചുറൽ ആയിട്ട് പറഞ്ഞു പോയി, അടുത്ത പല്ല് ഡോക്ടർ എടുത്തുകൊണ്ടുപോയി പറപ്പിക്കുകയാണ് ചെയ്തത്. മേളിലത്തെ പല്ലിനെ പറ്റി എന്തുകൊണ്ട് പറഞ്ഞത്? ഹലോ ഹലോ, പിന്നെ മുകളിലത്തെ മേലെയുള്ള പല്ല് ഇതുവരെ പറഞ്ഞു പോയിട്ടില്ല, അപ്പൊ വീണ്ടും അത് കൊണ്ടുപോയി പറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അതോ നാച്ചുറൽ ആയിട്ട് പറയുന്നവരെ വെയിറ്റ് ചെയ്യണോ? നാച്ചുറലായിട്ട് പറയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബിക്കോസ് താഴത്തെ രണ്ട് പല്ലുകളും വന്നിട്ടുണ്ടോ? അപ്പൊ ഒരെണ്ണം എടുത്തു, ഒരെണ്ണം പൊഴിഞ്ഞു പോയി. രണ്ടും വന്നിട്ടുണ്ടോ? രണ്ടും വന്നിട്ടുണ്ട്. വന്നത് രണ്ടും നിരയിൽ തന്നെയാണോ വന്നിരിക്കുന്നത്? അപ്പം നോർമലി ഈ കുട്ടിക്ക് യാതൊരു പ്രോബ്ലവും കാണത്തില്ല. താഴത്തെ പല്ലുകളാണ് ആദ്യം പൊഴിഞ്ഞു പോകുന്നത് നോർമലായിട്ട്. അതിൽ നിന്ന് വ്യത്യാസങ്ങൾ വരാം, പക്ഷെ താഴത്തെയാണ് ആദ്യം പൊഴിഞ്ഞു പോകുന്നത്. അത് കഴിയുമ്പോൾ നേരെ മുകളിലുള്ള രണ്ട് പല്ലുകളുമാണ് പോകുന്നത്. ഇപ്പം മോന്റെ കേസിൽ ഒരിക്കലും പല്ല് പോയി പറിച്ചെടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അത് തന്നെത്താനെ പൊഴിഞ്ഞു പോകും. പിന്നെ പോകേണ്ട ഒരു സമയം ഏതാന്ന് വെച്ചാല്, നമ്മളുടെ ഈ പാൽപ്പല്ല് വായിൽ നിൽക്കെ പുതിയ പല്ല് പുറകിലോ മുമ്പിലോ ഇറങ്ങി വരുവാണെങ്കിൽ ആ സമയത്ത് ഉടനെ തന്നെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് ചെന്ന് പല്ല് പറിക്കുക. അതെ, അത് യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ്. പുതിയ പല്ല് വന്ന് വേറൊരു ഭാഗത്തായിട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാല് അന്നേരം തന്നെ പോയി പാൽപ്പല്ല് പറിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരുന്നാല് ചിലപ്പം ഈ പുതിയ പല്ല് ആ പാൽപ്പല്ല് ഇരിക്കുന്ന ഭാഗത്തോട്ട് കയറി വരത്തില്ല. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് വെച്ചാല്, അണുക്കള് വേരിനകത്ത് വരെ പോയിട്ടുണ്ട്. അപ്പൊ ഈ അണുക്കളിനെ നമ്മൾ അവിടുന്ന് ക്ലിയർ ചെയ്യുക. അപ്പൊ അത് ക്ലിയർ ചെയ്യുന്നത് കൂടെ ആ പല്ലിന്റെ വേരിനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് പറയുമ്പോഴേ എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു ഡൗട്ട്, ഈ പല്ലിന്റെ വേര് നരമ്പ് എടുത്തു കഴിഞ്ഞാല് പുതിയ പല്ലിനെയും ബാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതൊരു സെപ്പറേറ്റ് പല്ല് തന്നെയാണ്, അതിന്റെ വേരും അതിന്റെ നരമ്പും വേറെ തന്നെയാണ്, അപ്പൊ ഒരിക്കലും ബാധിക്കത്തില്ല. അപ്പോൾ ഈ പല്ലിന് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് റൂട്ട് കനാൽ ആണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ക്ലീൻ ചെയ്യുക. വേര് ക്ലീൻ ചെയ്ത് ഇതിനകത്ത് വെക്കുന്ന മെറ്റീരിയല് അത് തന്നെത്താൻ പുതിയ പല്ല് താഴേന്ന് പൊങ്ങി വരുമ്പോൾ റിസോർവ്, നമ്മളുടെ ഇപ്പൊ ഇരിക്കുന്ന പാൽപ്പല്ലിന്റെ വേര് തന്നെത്താനെ ദ്രവിച്ചു പോകും. അപ്പം അങ്ങനെ ദ്രവിച്ചു പോകുമ്പം ഈ നമ്മൾ ഈ വെക്കുന്ന മെറ്റീരിയലും അതിന്റെ കൂടെ തന്നെ ദ്രവിച്ചു പോകേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ ഇതിനകത്തോട്ട് വെക്കുന്നത് കൊണ്ടും ഈ പല്ലിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരത്തില്ല.
ഓക്കെ അപ്പം ഡോക്ടർ അതുപോലെ തന്നെ കുട്ടികളിൽ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളരെ അധികം ശീലങ്ങൾ ഉണ്ട് അപ്പം ചില ശീലങ്ങൾ കാരണം ഇത് പല്ലിന് വളരെ ഹാംഫുൾ ആയിട്ട് മാറാണ് അപ്പം അത് എന്തൊക്കെയാണ് ഇത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ശീലങ്ങൾ എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ശീലങ്ങൾ എപ്പോഴാണ് അതൊരു ഒരു ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആകുന്നതെന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന കട്ട് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 5 വയസ്സ് വരെ ശീലങ്ങൾ ഇസ് ഓക്കെ അത് എല്ലാ കുട്ടികളിലും മിക്കവാറും ഉള്ള കുട്ടികളിലും കാണപ്പെടുന്ന ഒരു സംഭവമാണ് ശീലങ്ങൾ എന്ന് പറയുന്നത് പക്ഷേ അത് 6 വയസ്സാകുമ്പോൾ അത് അവർ നിർത്തിയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ 5 വയസ്സ് മുതൽ മാത്രമേ കൗൺസിലിംഗ് തുടങ്ങാവൂ ഒത്തിരി പേരൻസ് വന്ന് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കൈ വായിലിടാറുണ്ട് വിരൽ കുടിക്കുക അപ്പോൾ അത് 2 വയസ്സിലും 3 വയസ്സിലും കുഞ്ഞിന് വിരലുകുടി ഉണ്ടെന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ പറയാൻ അത് നോർമലാണ് അത് പിള്ളേർ കുറച്ച് കഴിയുമ്പോൾ തന്നെത്തന്നെ വിടും അങ്ങനെ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ബട്ട് അതൊരു 4 വയസ്സ് കഴിയുമ്പോഴും നമ്മൾ പറയും അത് പതുക്കെ പതുക്കെ കുഞ്ഞിനോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമാകുമ്പോഴാണ് കുഞ്ഞിന് മനസ്സിലാകുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കാനുള്ളൊരു പ്രായം അന്നേരമാണ് വരുന്നത് പിന്നെ 6 വയസ്സ് മുതലാണ് അതിനൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 6 വയസ്സാകുമ്പോഴേ ഈ ഇപ്പം വിളിച്ച കോളർ വിളിച്ച പോലെ തന്നെ പുതിയ പല്ലുകൾ വരാനുള്ള ഒരു ടൈം ആയി തുടങ്ങിയേക്കുവാണ് അപ്പോൾ ഈ ഇപ്പം വിരലുകൂടി ചില പിള്ളേർക്ക് അത് വളരെ എന്താ പറയുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇൻസെക്യൂരിറ്റി ആണ് അപ്പൊ അതിന് വേണ്ടിയതായിട്ടുള്ള ഒരു ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം ദാറ്റ് ഈസ് പേരൻസുമായിട്ടുള്ള ഒരു ഒരു ഗൈഡൻസ് എഡ്യൂക്കേഷൻ പേരൻസിനും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഭവമുണ്ട് അപ്പം ഈ വിരലുകുടിയിൽ 2 രീതിയിലാണ് എന്ന് പറഞ്ഞാൽ ചിലർ വിരൽ കുടിക്കുന്നത് ഒട്ടും പ്രഷർ ഇല്ലാതെ അവർ വായിൽ ഇങ്ങനെ വിരൽ ഇങ്ങനെ വെക്കത്തേ ഉള്ളൂ ചിലർ ഭയങ്കരമായിട്ട് അതിനെ ആ വിരൽ സക്ക് ചെയ്യും അങ്ങനെ ചെയ്യുന്ന ഒരു 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 സന്ദർഭത്തിൽ നമ്മളുടെ മേൽത്താടി അതിനും ബുദ്ധിമുട്ട് വരും അതുപോലെ തന്നെ മുമ്പിലുള്ള പല്ലുകൾ മുമ്പോട്ട് വെളിയിലോട്ട് പൊന്തിയും വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് 6 വയസ്സിൽ ട്രീറ്റ്മെൻറ് തുടങ്ങുന്നത് അപ്പോൾ പുതിയ പല്ല് വരുന്നത് കറക്റ്റായിട്ട് നോർമൽ പൊസിഷനിൽ വരും പിന്നെ ഈ ഹാബിറ്റും സ്റ്റോപ്പ് ചെയ്യും അപ്പം വിരല് തം സക്കിംഗ് അല്ലെങ്കിൽ ഫിംഗർ സക്കിംഗ് ഇസ് വൺ ടൈപ്പ് പിന്നുള്ളതെന്ന് പറയുന്ന വളരെ പിള്ളേർ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ പാൽപ്പല്ല് നേരത്തെ പൊഴിഞ്ഞു പോകുന്ന പിള്ളേർ അവർ നാക്ക് മുമ്പോട്ട് തള്ളി വെക്കും ഇങ്ങനെ മുമ്പോട്ട് തള്ളിയിരിക്കും അപ്പം അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പുതിയ പല്ല് വരുന്ന സമയത്ത് ഈ നാക്ക് ഈ പൊസിഷൻ വിട്ടുകൊടുക്കൂല അപ്പൊ പുതിയ വരുന്ന പല്ലും മുമ്പോട്ട് തള്ളി തന്നെ വരും അപ്പോൾ അതിനും അതിനും ചെയ്യേണ്ടത് 6 വയസ്സാകുമ്പോഴേ അതിന്റെ ട്രീറ്റ്മെന്റും ചെയ്യാൻ പാടുള്ളൂ വേറെ ഏതൊക്കെ ശീലങ്ങളാണ് ലൈക്ക് പല്ല് കടിക്കുന്ന നെയിൽ ബൈറ്റിംഗ് നെയിൽ ബൈറ്റിംഗ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ അത് ടൂത്തിന്റെ ഇനാമൽ ലെയറിനെ തേയ്മാനം വരുത്തും വളരെ ഫാസ്റ്റ് ആയിട്ട് സോ അതുകൊണ്ട് തന്നെ അത് നിർത്തേണ്ടതാണ് പിന്നെ ഒബ്വിയസ്ലി ക്യൂട്ടിക്കിൾസ് നെയിൽസിനും പ്രോബ്ലം വരും പിന്നെ കാണപ്പെടുന്നതെന്ന് പറയുന്നത് Okay, Doctor, we'll come to that. We have a caller with us. Hello, Namaskaram. Good afternoon. Good afternoon. Yeah, Minuyar Thilayka Swagatham. Aara Samsari Ginne? This is Sarita. Okay, Sarita. Doctor, what do you want to say? Okay. I have a voice in my mind. But I have two hands. What do you want to say? എവിടായിട്ടാണ് ഈ ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് എന്നാണോ പറഞ്ഞു വരുന്നത് അത് ഇല്ല പല്ലിന് ഒരിക്കലും ഫുൾ ബ്ലാക്ക് ആയിട്ട് വരത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ടോണിക് വല്ലതും കൊടുക്കുന്നത് വല്ലതും പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതും ആകാം ഇപ്പൊ അയൺ ടോണിക് ഒക്കെ കുടിക്കുന്ന കുട്ടികൾക്ക് കൂടുതലായിട്ടും ബ്ലാക്ക് കളറേഷൻ വരും പക്ഷെ അത് മൊത്തം ബ്ലാക്ക് ആയിട്ട് ഒരിക്കലും വരത്തില്ല ഇത് ഡെഫിനറ്റ്ലി ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ മാത്രമേ അതിന്റെ ഒരു കറക്റ്റ് ഇത് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇനാമൽ ലെയർ മൊത്തമായിട്ട് പോയിട്ട് പല്ല് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അണുക്കൾ വായിൽ കൂടുതലായതുകൊണ്ട് മൊത്തമായിട്ട് പോടായതും ആകാം അപ്പൊ അതായിരിക്കാം എന്ന് പറഞ്ഞാല് ഈ പല്ല് പതുക്കെ വെളിയിലോട്ട് വന്നോണ്ടിരിക്കുമ്പോ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഈ വായിൽ മുഴുവൻ അണുക്കൾ കൂടുതലായിട്ട് ഇരിക്കുമ്പോഴ് അത് പതുക്കെ ഈ പല്ല് പതുക്കെ വെളിയിലോട്ട് വരത്തുള്ളൂ അപ്പം അണുക്കളും അതിനനുസരിച്ച് ഈ പല്ല് വെളിയിലോട്ട് വരുന്നതിനനുസരിച്ച് ഈ ഇനാമൽ ലെയറിനെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും
ഇപ്പൊ ഇപ്പോഴത്തെ സ്റ്റേജില് ഇപ്പൊ മോന് മോൻ ഇപ്പോഴും ഇപ്പൊ ബോട്ടിൽ ഫീഡിംഗ് ഉണ്ടോ? ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ച്വലി ഒരു ഒരു വയസ്സ് കഴിയുമ്പോൾ നിർത്തണമെന്നാണ് ആസ് പെർ പീഡിയാട്രിക് ഡെന്റിസ്ട്രി. എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പല്ലിൻ്റെയും ചുണ്ടിൻ്റെയും ഇടയ്ക്ക് പാല് പിടിച്ചിരുന്നിട്ട് ഡെഫിനറ്റ്ലി അത് പോട് വരുത്തും. സോ എൻ്റെ എൻ്റെ ഒരു ഇതിൽ മോൻ ഡെഫിനറ്റ്ലി പല്ലിന് പോടാണ് വന്നേക്കുന്നത്. അപ്പൊ ഈ ബ്രസ്റ്റ് ഫീഡ് അല്ലെങ്കിൽ ചെയ്ത് കഴിയുവാണ് അത് നിർത്താൻ ഒരു ഒരു തുടങ്ങുക എന്ന് പറഞ്ഞാൽ നിർത്തണമെന്ന് പറയുമ്പോൾ എടുപിടിയെന്ന് ഉടനെ നിർത്തുകയല്ല ചെയ്യേണ്ടത്. അത് പതുക്കെ അതിന് ഇംഗ്ലീഷ് ടെർമിനോളജിയിൽ വീനിങ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മളത് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം ഹാർഡ് ഫുഡ് സോളിഡ് ഫുഡ്സും കൊടുത്ത് തുടങ്ങാം. പതുക്കെ അത് മാഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നമുക്ക് മിൽക്ക് കൊടുക്കുന്നത് കുറയ്ക്കാം ഓർ ബ്രസ്റ്റ് ഫീഡിംഗ് അല്ലെങ്കിൽ ബോട്ടിൽ ഫീഡിംഗ് കുറച്ചിട്ട് അത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഓക്കെ ഓൾറൈറ്റ്, താങ്ക്സ് എ ലോട്ട് ഫോർ കോളിംഗ് ഡോക്ടർ. അപ്പം ഡോക്ടർ സംസാരിച്ചിരുന്നത് കുട്ടികളിൽ കുറച്ച് ശീലങ്ങളെ കുറിച്ച്, അപ്പൊ അതിൽ തം സക്കിങ്ങിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, നെയിൽ ബൈറ്റിംഗ്, അതുപോലെ ഡോക്ടർ വാട്ട് അബൌട്ട് ടീത്ത് ഗ്രൈൻഡിങ്? ദോ ഇറ്റ് ഇസ് വൺ ഓഫ് ദ എന്താ പറയുക കോമൺ ആയിട്ട് ഒരു കോമൺ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ചൈൽഡ്ഹുഡ് ആണ്, പക്ഷേ ഇതും കൊണ്ട് പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും, അത് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? ടീത്ത് ഗ്രൈൻഡിങ് പല സ്റ്റേജിലാണ് നോട്ടീസ് ചെയ്യുന്നത്. ഒന്ന് പല്ല് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു ഡിഫിക്കൾട്ടി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വരും. എന്ന് പറഞ്ഞാൽ ചിലർക്ക് ചില കുഞ്ഞുങ്ങൾക്ക് വേദന, ചില കുഞ്ഞുങ്ങൾക്ക് ഹൈ ഫീവറും വരും. അപ്പോൾ അത് വരുന്ന സമയത്തും ഉള്ള പല്ലുകൾ അവർ ഗ്രൈൻഡ് ചെയ്യും. ആ സമയത്തുള്ള ഗ്രൈൻഡിങ് നമ്മൾ നോർമലായിട്ട് വിടത്തേ ഉള്ളൂ. കുറച്ച് വലുതായി കഴിഞ്ഞൊരു കുറച്ച് വലിയ വയസ്സൊക്കെ ആകുമ്പോൾ കുറച്ച് വലുതായി കഴിയുമ്പോഴും അങ്ങനെ ടീത്ത് ഗ്രൈൻഡിങ് ഉണ്ടെങ്കിൽ വൺ തിങ് ഇസ് ഇറ്റ് സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ആവശ്യത്തിന് അറ്റൻഷൻ ഉണ്ടോ, സ്ട്രെസ് കൂടിയിട്ടാണോ, അപ്പം ഈ സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, പിയേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടെയുള്ള കൂട്ടുകാരോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളായിട്ട് വരുന്നുണ്ടോ, അങ്ങനത്തെ പ്രോബ്ലംസ് ആദ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്തിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡെന്റിഷൻ പല്ലിൻ്റെ കാര്യത്തിലോട്ട് പോകണം. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 7 years എന്ന് പറയുന്ന ഏജ് പുതിയ പല്ലുകൾ വരുന്ന ഒരു ഒരു ടൈം പീരീഡ് ആണ്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു പല്ല് ഔട്ട് ഓഫ് ലൈൻ, ഔട്ട് ഓഫ് അക്ലൂഷൻ ആണോ, അപ്പോൾ അത് ചെക്ക് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ ആ ഒരു പല്ല് മാത്രം ഗ്രൈൻഡ് ചെയ്താൽ ഈ പ്രശ്നം സോൾവ് ആകും. ഇതും കഴിഞ്ഞു കഴിഞ്ഞാണ് പിന്നെ ഈ പറയുന്ന ഒരു പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ സ്ട്രെസ് വരുന്നത്. അങ്ങനെ സ്ട്രെസ് വരുന്ന ഒരു കുട്ടിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കണം എന്താണ് ബേസിക് അണ്ടർലൈങ് പ്രോബ്ലം എന്തുവാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതിൻ്റെ കൂടെ തന്നെ നൈറ്റ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ട്, അത് നമ്മൾ പല്ലിൻ്റെ അളവെടുത്തിട്ട് വായുടെ എല്ലിൻ്റെ അളവെടുക്കും, അപ്പം പല്ലിൻ്റെ ഇതും വരും. എന്നിട്ട് ആ അളവിൻ്റെ മേളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് കളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന അത് സിമിലർ ടു ദാറ്റ്, ഇറ്റ്സ് ഡിഫറെന്റ്, ദാറ്റ് ഈസ് ഓൺലി ഫോർ ദ മുമ്പിലത്തെ പല്ലുകൾ. ഇത് നമ്മൾ ഒരു ഫുൾ സെറ്റ് ആർച്ച് നമ്മൾ കവർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് കടി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇനാമൽ ടു ഇനാമൽ കോൺടാക്ട് വരുന്നില്ല. അപ്പോൾ ഈ ഗ്രൈൻഡിങ്ങിൽ ഉള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇനാമൽ ടു ഇനാമൽ ഗ്രൈൻഡ് വരുമ്പോൾ ഇനാമൽ തേഞ്ഞു പോകും. അങ്ങനെ തേഞ്ഞു പോകുമ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം വളരെ പെട്ടെന്ന് നടക്കും. അതുപോലെ ഡോക്ടർ, പല്ല് പോയി കഴിഞ്ഞാൽ വരാൻ കൃത്യമായിട്ട് സ്ഥലം ഇല്ലാതെ ഒരു അവസ്ഥ, അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പം ഇതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? താടി എല്ലുകളുടെ ഐതർ ഒന്നിൽ താടി എല്ലുകൾ ചെറുതായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ പല്ല് വലുതായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇപ്പൊ ഇത് ഏതായാലും ഇത് ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നമുക്കാണെങ്കിൽ ഇനിഷ്യൽ സ്റ്റേജസിൽ നമുക്ക് സൈഡിലുള്ള പല്ലുകളെ എടുത്തു കൊടുത്തുകൊണ്ട് പല്ലിന് ഗ്യാപ്പ് കൊടുക്കാം. അപ്പോൾ പല്ല് അല്ലെങ്കിൽ ഇപ്പോൾ പുറയിൽ, ഇപ്പം കുറച്ച് മുമ്പ് വിളിച്ച കോളർ പറഞ്ഞത് പല്ല് പുറയിൽ വന്നു, പിന്നെ പല്ലെടുത്തു, പല്ല് മുമ്പോട്ട് വരും. അപ്പോൾ ഇങ്ങനെ പല്ല് പുറയിൽ വരുന്നൊരു സന്ദർഭത്തിൽ പല്ല് മുമ്പിലുള്ള പല്ലെടുത്ത് കൊടുത്താൽ അത് മുമ്പോട്ട് വരും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അടുത്തുള്ള പല്ലിനും സ്ഥലം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പം അടുത്ത സെറ്റ് വരുമ്പോഴും അതും പുറകിലേ വരത്തുള്ളൂ. അപ്പോൾ ആ പല്ലിനെയും കറക്റ്റ് നിരയിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അതിനടുത്തുള്ള പല്ലിനെ എടുക്കണം. പക്ഷേ ഇത് മുമ്പിലത്തെ പല്ലുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. പുറയിലോട്ട് പോകും തോറും അപ്പോഴും പ്രായവും കൂടി വരുവാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിക്ക് വെയിറ്റ് ടിൽ 12 years, അതാണ് ഒരു ഒരു ആർബിട്രറി ഏജ് ആണ്. 12 വയസ്സാകുമ്പോഴത്തേനും എല്ലാ പുതിയ പല്ലുകളും വന്നിരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ 14 വയസ്സ്. അപ്പോൾ പുതിയ പല്ലുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ
ബ്രേസസ് അല്ലെങ്കിൽ കമ്പി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിൽ കൂടുതലും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് അങ്ങനത്തെ, എൻ്റെ പല്ല് ശരിയല്ല, എനിക്ക് സ്കൂളിൽ പിള്ളേർ കുട്ടികളെ കളിയാക്കുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ, അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മുമ്പിലത്തെ പല്ലുകൾ എടുത്തു കൊടുക്കുന്നത്. എടുത്തു കൊടുക്കുമ്പോൾ ആ പല്ല് തന്നെത്താനെ മുമ്പോട്ട് നീങ്ങും. അപ്പം അല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് കമ്പി ഇടുന്നവരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ. അതുകൊണ്ട് ഡോക്ടർ, ഇപ്പം മിൽക്ക് ടൂത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ പെർമനന്റ് ടൂത്ത് വരാതിരിക്കുക, അപ്പം ഇത് ഇതിന് എന്ത് ചെയ്യണം? യൂഷ്വലി ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഷുഡ് വി വെയിറ്റ് ഓർ? ഒരു പല്ല് പൊഴിഞ്ഞു സാധാരണ രീതിയിൽ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ, ആ പല്ല് പൊഴിഞ്ഞു പോയി കഴിഞ്ഞ് ഒരു 4 മാസത്തിനുള്ളിൽ പുതിയ പല്ല് വന്നിരിക്കണമെന്നാണ്. അതിനുള്ളിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. ഡോക്ടറിനെ കാണുമ്പോൾ ഞങ്ങൾ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പല്ലിൻ്റെ ബൾജ്, ഇപ്പോൾ പുതിയ പല്ല് താഴെ നിപ്പുണ്ടോ, അങ്ങനെയാണെങ്കിൽ അത് വെളിയിലോട്ട് വരാനുള്ള ബുദ്ധിമുട്ടാണോ ഇല്ലയോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ പല്ല് കാണാനുണ്ട് എന്ന് പറഞ്ഞാൽ ഊന് വലുതാകും, ഊൻ വലുതായിട്ടിരിക്കും പല്ലിൻ്റെ ഈ ബൾജ് കാരണം. അങ്ങനെയുള്ളൊരു കേസിൽ നമ്മൾ പറയും, പലപ്പോഴും പറയും, വിരൽ വെച്ച് അവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ ബേബി ക്യാരറ്റ്സ് അങ്ങനത്തെ പല സംഭവം കിട്ടും, അത് വെച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് കടിക്കുക. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗംസിനെ സോഫ്റ്റൺ ചെയ്യുവാണ്. ഈ ഗംസ് കട്ടിയായിട്ടിരിക്കുമ്പോഴാണ് താഴെ പുതിയ പല്ലിന് മേളിലോട്ട് വരാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ ഗംസിനെ മസാജ് ചെയ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റം വെച്ചിട്ട് നമ്മൾ അവിടെ മുമ്പിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ബൈറ്റ് ചെയ്യുവാണെങ്കിൽ ഗംസ് സോഫ്റ്റൺ ആകും. അങ്ങനെ സോഫ്റ്റൺ ആയി കഴിയുമ്പോൾ normally the tooth will come by itself. Okay. illa adum illa ennundengil namukku bulge kaanunnilla onnum illa ennundengil then adu kayumbodana nammal or x-ray eduthu nokkunde adum illa ennundengil x-ray eduthu nokkuga pallu undo illayo ennullad aadyam determine cheyga pallu undo ennundengil we can wait for some more time. Okay. ഇല്ല എന്നുണ്ടെങ്കിൽ അത് വേറൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ തന്നെ. ഓക്കെ, ദിസ് ഈസ് എ സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് ഫോർ ദാറ്റ്. ഓക്കെ ഡോക്ടർ, നമുക്ക് വീണ്ടും ഒരു ബ്രേക്കിന് സമയമായിരിക്കണം. വീണ്ടെടുത്തിൽ വീണ്ടും ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് കൂടുതൽ ഡോക്ടർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നിങ്ങളോട്. അപ്പോൾ സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്. ഓൾ റൈറ്റ്, ബിഫോർ ഗോയിങ് ഇൻ ടു ദി ബ്രേക്ക് വി ഹാവ് എ കോളർ വിത്ത് അസ്. ഓൾ റൈറ്റ്, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ആരാ സംസാരിക്കുന്നത്? ഓക്കെ, ഐ തിങ്ക് ദറ്റ് കോൾ ഇസ് ഡിസ്കണക്റ്റഡ്. എനിവേസ് വിൽ ഗോ ഫോർ എ ബ്രേക്ക്. ബ്രേക്ക് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നായിരിക്കും. അപ്പം സി യു ഓൾ ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഹേയ്, വാട്ട് യു വാണ്ട് ടു ഹാവ് ടുഡേ? സ്പാനിഷ്? സ്പാനിഷ് ഓംലെറ്റ്? Non-stick cookware for the world's best chef, you. നമ്മുടെ ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ചെറിയ രണ്ട് കവി വരി കവിത എഴുതിയിട്ടാൽ തീർച്ചയായും അതിന് ഒരുപാട് ലൈക്കുകൾ കിട്ടുന്നുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ലൈക്കിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ പുരുഷന്മാർ തന്നെയാണ്. അന്താരാഷ്ട്ര പുസ്തകമേളാ വേദിയുടെ ചരിത്രത്തിലെ ആദ്യ സാഹിത്യ സംവാദം. പ്രവാസി രചനകൾക്ക് നവജീവൻ വയ്ക്കുന്നു ഇന്ന് രാത്രി 8:30. വീണ്ടും പാടാം സത്യം, വീണ്ടും പാടാം സഖി നിനക്ക, വീണ്ടും പാടാം സഖി നിനക്ക, വിരഹഗാനം ഗാനം ഒരു വിഷാദ. വെൽക്കം ബാക്ക് ടു മിനിയറും വൺസ് അഗൈൻ. ഇന്ന് നമ്മളോടൊപ്പം ഡോക്ടർ സണി മെഡിക്കൽ സെന്ററിലെ പീഡോഡോണ്ടിസ്റ്റ് ആയ ഡോക്ടർ ജേക്കബ് സാംബോഗിസൺ. ആൻഡ് ഈസ് ടോക്കിംഗ് അബൌട്ട് ഡെന്റൽ പ്രോബ്ലംസ്, കുട്ടികളിൽ കണ്ടുവരുന്ന ഡെന്റൽ പ്രോബ്ലംസും അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഡോക്ടർ, ബ്രേക്കിന് പോകുന്ന മുമ്പായിട്ട് നമ്മൾ കുറേ കവർ ചെയ്തു. അപ്പം ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, കുട്ടികളിൽ പുതിയ പല്ല് വരുമ്പോൾ എന്തെങ്കിലും അത് നമ്മൾ സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഫില്ലിങ്സോ എന്തെങ്കിലും ഉണ്ടോ അതിന് അതിനുവേണ്ടി? അതിനെക്കുറിച്ചൊന്ന് പറയുമോ? നമുക്ക് പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിൽ കൂടുതലായിട്ടും വരുന്ന ഇപ്പോൾ നമുക്ക് ഫ്ലൂറൈഡ്,
അത് വളരെ കോമൺ ആയിട്ട് പേരൻസ് ചോദിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ലിക്വിഡായിട്ട് അല്ലെങ്കിൽ ഫോം ആയിട്ടും വരുന്നതാണ്. അപ്പം ഫ്ലൂറൈഡ് ഇപ്പം നമുക്ക് പല ഇതിലുണ്ട്, ലൈക്ക് ഇൻ യുവർ ടൂത്ത് പേസ്റ്റ്. അപ്പം ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാം, ഫ്ലൂറൈഡേറ്റഡ് ടൂത്ത്പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങാം. ദാറ്റ് ബി വെരി ഹെൽപ്ഫുൾ ഫോർ ദി ചൈൽഡ്. പിന്നെ നമ്മളിപ്പം മെറ്റീരിയലായിട്ട് നമ്മളിപ്പം എന്തെങ്കിലും പുതിയ വരുന്ന പല്ലിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പേരൻസിനോട് ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യം, പാൽപ്പല്ലുകൾ ഇപ്പം കുഞ്ഞുണ്ടായിരിക്കില്ല, അപ്പം നമ്മൾ ആദ്യം ചോദിക്കുന്നത് മോൻ്റെ വായിൽ അല്ലെങ്കിൽ മോളുടെ വായിൽ എത്ര പോഡുണ്ട്, എത്ര പോഡുണ്ടായിരുന്നു, അതിന് എത്ര ഏതൊക്കെ പല്ലുകൾ അടച്ചിട്ടുണ്ട്, ഇനി എത്ര പോഡുണ്ട്. അങ്ങനെ റെഗുലറായിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും ഇപ്പം എത്ര വട്ടത്തിലാണ് നമ്മൾ അടച്ചിരിക്കുന്നത്. അപ്പം കൂടുതൽ അണുക്കൾ അല്ലെങ്കിൽ കൂടുതൽ പോഡുള്ള പല്ലുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി പുതിയ വരുന്ന പല്ലുകൾ എസ്പെഷ്യലി പുറകിലുള്ള അണപ്പല്ലുകൾക്ക് പിറ്റൻ ഫിഷർ സീലൻ്റ് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ച് നമ്മൾ ഈ ഈ അണപ്പല്ലുകൾക്ക് ഗ്രൂവ്സ് ഉണ്ട് മേളിൽ, അതിനിടയ്ക്ക് കഴിക്കുമ്പോൾ ആഹാരം കയറി സ്റ്റക്കായിരിക്കും. അങ്ങനെ കൂടുതലാണ് കൂടുതലാണ് ആ അങ്ങനെ സ്റ്റക്കായിരിക്കുമ്പോൾ അത് ചിലപ്പം ബ്രഷ് ചെയ്യുമ്പോൾ പോകത്തുമില്ല, അത് അവിടെ ഇരുന്ന് ആ ഇനാമലിനെ പിന്നെയും സോഫ്റ്റൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ഒരു ലെയർ, ചെറിയൊരു സീലൻറ്റ് മെറ്റീരിയൽ ഈ ഗ്രൂവ്സിൻ്റെ മേളിൽ കവറിംഗ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് അവിടെ അകത്തോട്ട് പോകത്തില്ല, അങ്ങനെ ഈ പുതിയ വരുന്ന പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ, ഏതൊരു പല്ലും ആദ്യം പൊങ്ങി വരുമ്പോൾ അതിൻ്റെ ഇനാമൽ സോഫ്റ്റാണ്, അത് 3 years എടുക്കും, 3 years ആകും അത് ഹാർഡാകാൻ. ബിക്കോസ് സലൈവയിലുള്ള പല മിനറൽസും പതുക്കെ പതുക്കെ ഈ ഇനാമലിൽ കയറി വന്നു കഴിഞ്ഞിട്ടാണ് ആ ഇനാമൽ ഹാർഡാകുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ പല ഫുഡ് ഹാബിറ്റ്സും എല്ലാം കൊണ്ട് പല്ലുകൾ വരുന്ന ഉടനെ തന്നെ കേടായി പോകുകയാണ്. നമ്മളിപ്പം വിളിച്ചൊരു കോളറോ തന്നെയാണ് പറഞ്ഞത്, കറുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ ഒരു പല്ല് അണപ്പല്ലുകൾ പുതുതായിട്ട് വരുന്നത് കാണുന്നുണ്ട്, കുഞ്ഞിൻ്റെ വായിലെ പല്ലുകൾ പെട്ടെന്ന് പോഡായിട്ടുണ്ട്, കൂടുതൽ പോഡുകൾ വന്നിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു കേസിൽ ഡെഫിനറ്റ്ലി പുതിയ അണപ്പല്ലുകൾ പിറ്റൻ ഫിഷർ സീലൻ്റ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യുക. പിന്നെ ബാക്കി പല്ലുകൾ എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലൂറൈഡ് വെച്ച് ഫ്ലൂറൈഡ് സീലൻസ് ഉപയോഗിച്ച് അത് കവറും ചെയ്യാം. അത് 6 months കൂടിയിരിക്കും ചെയ്യണം. പിന്നെ അത് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഏതൊരു കുട്ടിയും ഇപ്പം നമ്മൾ പറഞ്ഞു, ആദ്യം പറഞ്ഞു 6 months മുതൽ കണ്ടു തുടങ്ങണം, പക്ഷെ അത് കഴിഞ്ഞുള്ളത് ഞാൻ പറഞ്ഞു എവറി ഇയർ ദർ ഷുഡ് ബി എ മസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വയസ്സാകുമ്പോഴും കുഞ്ഞുങ്ങൾ ചോക്ലേറ്റ്സും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഹാരങ്ങളും കൂടുതൽ കഴിക്കുകയും അത് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ദ ആർ ഡൂയിങ്. അപ്പോൾ അത് കാരണം വരുന്ന പോഡുകൾ, ഇപ്പം ചെറിയ പോഡാണെങ്കിൽ വളരെ സിമ്പിളാണ്, അടച്ചാൽ മതി, പേരൻസിനും ഹെഡേക്കില്ല, ആർക്കും ഹെഡേക്കില്ല. അത് കൂടുതൽ ആഴമായിട്ട് പോകുമ്പോഴാണ് അത് റൂട്ട് കനാലും വേദനയും അങ്ങനത്തെ ഒരു ഇതിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇയർലി വൺസ് എ ചെക്കപ്പ്. പക്ഷേ ഇത് പോഡില്ല, ആദ്യമായിട്ട് വരുന്നവർക്കും പോഡില്ലാത്തവർക്കും മാത്രമാണ് ഇയർലി വൺസ്. ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഒന്നോ രണ്ടോ പല്ല് പോഡാണെങ്കിൽ ദേ ഷുഡ് ഡെഫിനറ്റ്ലി കം 6 months ഇൻ്റർവെല്ലിൽ, അതിൽ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി 4 months കൂടിയിരിക്കുമ്പോൾ വന്ന് കാണിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ അടയ്ക്കുന്ന പല്ലുകളും കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്, നമ്മൾ അടച്ചു വെച്ചേക്കുന്ന മെറ്റീരിയൽ പിന്നെയും സെക്കൻഡറി കേരീസ് വന്ന് പോകാതിരിക്കാനും, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാം, കറക്റ്റ് ചെയ്ത് പിന്നെയും അത് വെക്കാം, പിന്നെ പുതിയ പോഡുകൾ അത് നേരത്തെ തന്നെ അടച്ചു നിർത്തുക, ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ഓൾറൈറ്റ് ഡോക്ടർ. അപ്പം നമ്മുടെ സമയം ഇവിടെ നിന്ന് കഴിയുകയാണ്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ ബീങ് എ പാർട്ട് ഓഫ് മിനിയോറം ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ വാല്യുബിൾ ടൈം. ഓൾറൈറ്റ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കും. നമുക്കൊരു മെയിൽ, 2-3 mails വന്നിട്ട് ഡോക്ടർ നമ്പർ ചോദിച്ചു. സോ വി ഗിവൻ ഹിസ് നമ്പർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാൻ ഒന്നുകൂടെ പറയാം, യു കെൻ കോൺടാക്ട് ഹിം ഓൺ 0529252079. ലാൻഡ് ലൈൻ നമ്പർ ഇസ് 0653889666. അപ്പം നാളെ വീണ്ടും മിഴിയത്തിലൂടെ നമുക്ക് കാണാം. 2-3 until then it's me Sharon. നന്ദി, നമസ്കാരം.